ഈശോയുടെ കുരിശിൻ്റെ വഴിയിലെ ഏഴാം സ്ഥലത്ത് നമ്മളെത്തിയിരിക്കുകയാണ്. ഈശോ രണ്ടാം പ്രാവശ്യം കുരിശോടുകൂടെ നിലത്ത് വീഴുന്നു. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ഈശോ കുരിശു വഹിച്ച് പോകുന്നത് ലോകപാപങ്ങളുടെ ഭാരം വഹിച്ചുകൊണ്ടാണ്. ഈ ലോകത്തിലുള്ളവരുടെ പാപത്തിൻ്റെ ഭാരമാണ് ഈശോയെ വീണ്ടും നിലത്ത് വീഴ്ച്ചത്. ആയതിനാൽ നമുക്ക് ഈ കുരിശിൻ്റെ വഴിയിൽ ഏഴാം സ്ഥലത്തെത്തിയ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഇനി എൻ്റെയും നിങ്ങളുടെയും പാപം നിമിത്തം കർത്താവ് ഭാരം വഹിക്കുന്നവനാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും നിലത്ത് വീഴാനുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാക്കാതിരിക്കാൻ ഈ കുരിശിൻ്റെ വഴി നമുക്ക് ഒരു നവീകരണത്തിൻ്റെ പുതിയ ജീവിതത്തിൻ്റെ ഒരു വഴിത്താരയാക്കി മാറ്റിയെടുക്കാം. ചിന്തയാലും സംസാരത്താലും പ്രവൃത്തിയാലും വരുന്ന പാപങ്ങളിൽ നിന്ന് മാറി ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാകാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതോടൊപ്പം ജീവിതഭാരത്താൽ നമ്മൾ തളർന്നു പോകുമ്പോൾ ഈ രക്ഷകൻ നമ്മെ ഉയർത്തും, ഉയർത്താൻ കൈത്താങ്ങി വരും എന്ന ഉള്ള ധൈര്യമാണ് ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്ന നമുക്ക് ലഭിക്കുന്ന ആശ്വാസം. അത് എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.